നമസ്കാരം സത്യത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് മാത്രം മരണപ്പെട്ട ഒരുവൻ്റെ മരണവാർഷിക ദിനത്തിൽ ഒന്നു മാത്രം പറഞ്ഞു വയ്ക്കുന്നു കൊലയാളികൾ തലങ്ങും വിലങ്ങും പാഞ്ഞു നടക്കുന്ന ഒരു ദേശത്ത് അകത്തുള്ളതിൻ്റെ എത്രയോ ഇരട്ടി ക്രിമിനലുകൾ മഹാന്മാരായി വാഴ്ത്തപ്പെടുന്ന നമ്മുടെ രാജ്യത്ത് സത്യം പറയുന്നതിൻ്റെ പേരിൽ നമ്മളിൽ പലരും ഇനി മരണപ്പെട്ടേക്കാം പ്രദീപിനെ സംബന്ധിച്ചാവുമ്പോൾ സ്വന്തം ജീവനേക്കാൾ സത്യത്തെ വില ഒരാളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലായിടത്തും ശത്രുക്കളെ നേടുക സ്വാഭാവികമാണല്ലോ പ്രിയപ്പെട്ടവർക്ക് മാത്രമായി ആ നഷ്ടത്തെ ചുരുക്കിയെഴുതാൻ വരട്ടെ തെളിഞ്ഞ വ്യക്തിത്വവും നിറഞ്ഞ മനുഷ്യത്വവും സത്യത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള പ്രദീപിൻ്റെ ഊർജ്ജവും കുടുംബത്തിൻ്റെ മാത്രം നഷ്ടമല്ല എന്ന് തിരിച്ചറിയുന്ന കുറേ പേർ ഇപ്പോഴും ഇവിടെ ശവങ്ങളെപ്പോലെ ജീവിച്ചിരിക്കുന്നു എന്ന അറിവാണ് ഈ ഒരാണ്ടിൻ്റെ ആകെ നേട്ടം ആക്ഷൻ കൗൺസിലുകൾക്കോ കൂട്ടം കൂടിയ മനുഷ്യർക്കോ അറിയാമായിരുന്നിട്ടും സത്യം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിലും സത്യം ആർക്കാണ് അറിയേണ്ടതല്ലേ അതിനും മീതെ വളർന്ന ഭരണകൂട ഭീകരതയ്ക്ക് ആരെയാണ് വിഴുങ്ങുവാൻ കഴിയാത്തത് അറിഞ്ഞോ അറിയാതെയോ വീണ്ടും വീണ്ടും അതിനെ കയറൂരി വിട്ട് നമ്മുടെ ജീവിതങ്ങളെയും തലമുറകളെയും നശിപ്പിച്ചു നമ്മൾ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ മരണപ്പെടുന്ന ആദ്യത്തെയോ അവസാനത്തെയോ ആളല്ല പ്രദീപ് എങ്കിലും ആ നീതിമാൻ്റെ രക്തത്തിൻ്റെ കണക്കു പറയാതെ അതിൽ പങ്കെടുത്ത ഒരുവനും ഈ ഭൂമി വിട്ട് പോകാൻ കഴിയില്ല രണ്ട് ദിവസം മുമ്പ് ഞാൻ വിളിക്കുമ്പോൾ സങ്കടം കൊണ്ട് തേങ്ങിയ പ്രദീപിൻ്റെ പ്രിയപ്പെട്ടവളുടെ കണ്ണീരിൻ്റെ മുന്നിൽ അമ്മയുടെ നോവിന് മുന്നിൽ എത്ര വിലകെട്ടതാണ് നിങ്ങളുടെ സിംഹാസനങ്ങളും പണിതിറക്കുന്ന സത്യവിരുദ്ധ സാമ്രാജ്യങ്ങളും പ്രദീപിനെ അടുത്തുനിന്നു കണ്ട ഒരു സുഹൃത്തെന്ന നിലയിൽ എനിക്കിന്ന് വികാരാധീനയാവാതെ വയ്യ പ്രിയ പ്രദീപ് വേദനയോടെ കണ്ണീരോടെ സ്മരണാഞ്ജലി അഭിമാനമാണ് മനുഷ്യ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ വേദനയ്ക്കൊപ്പം ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരേ ഒരു വികാരം എത്ര ധീരമായി നിങ്ങൾ പോരാടി ആ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു കോടി പ്രണാമം നോവ് ആദരം എസ് വി പ്രദീപിൻ്റെ ഓർമ്മ ദിനമായ ഇന്ന് അഭിഭാഷകയും എഴുത്തുകാരിയുമായ അഡ്വക്കേറ്റ് ശ്രീജ സുശീല ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പാണിത് മാധ്യമ പ്രവർത്തനം പലപ്പോഴും ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന സാഹസികതയാണ് സത്യത്തിനും നീതിക്കും വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുക കൂടി ചെയ്താൽ ഈ അഭിപ്രായം അക്ഷരം പ്രതി ശരിയാണ് ആ നിലയിൽ കേരളത്തിന് സുപരിചിതനായ മാധ്യമപ്രവർത്തകനാണ് ശ്രീ എസ് വി പ്രദീപ് അദ്ദേഹത്തിൻ്റെ മരണം ഒരു സ്വാഭാവിക അപകട ഭരണമല്ലെന്നും തെളിയിക്കാൻ സാധിക്കാത്ത വിധം ആസൂത്രണം ചെയ്യപ്പെട്ട കൊലപാതകമായിരുന്നു എന്നും വിശ്വസിക്കുന്നവരാണ് കൂടുതലും നാടു റോഡിൽ ജീവനെടുത്ത് കടന്നുപോയ കൊലയാളി വാഹനത്തിനപ്പുറത്തേക്ക് ആരും അന്വേഷിച്ച് ചെല്ലാത്ത കൊലപാതകം എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകനെ അടുത്തറിയുന്ന എല്ലാവർക്കും പറയാനുണ്ടാവുക ഇതേ വാക്കുകളായിരിക്കും ഓർമ്മയിൽ അമരനായ പ്രിയ സഹപ്രവർത്തകന് ഞങ്ങളുടെയും പ്രണാമം വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്